നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു സജഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അഡ്വൈസാണുള്ളത്. വേറൊന്നും കൊണ്ടുമല്ല, നമ്മളിപ്പം വീടുകളിൽ ഉപയോഗിക്കുന്ന LED ലൈറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ LED ലൈറ്റ് കൂൾ LED ലൈറ്റാണ്, അതായത് പ്യുർ വൈറ്റ് തരുന്ന LED ലൈറ്റുകളാണ് അല്ലേ? പക്ഷേ ഈ പ്യുവർ വൈറ്റ് തരുന്ന LED ലൈറ്റ് നമ്മളറിയാതെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിവുള്ളതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മൊബൈൽ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ സ്മാർട്ടാണ്, LED ആണ്. കമ്പ്യൂട്ടർ, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്പ്, എന്തും ആയിക്കോട്ടെ, ഈവൻ എല്ലാം ഇപ്പം LED മാറി. ഇപ്പം LED ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ഒരു സജഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് ശേഷം ഞാൻ പറയാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞതിന് ശേഷം പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ കുറേ ഒരു വീഡിയോ ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളൊന്നും വരുന്നില്ല. LED ബൾബുകൾ വെച്ചിട്ട് കളിക്കുന്ന ഒരു ഇത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ നടത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം LED ബൾബ് നമുക്ക് നോക്കുമ്പോൾ കണ്ടിന്യൂസ് ഇത് ചെയ്തു തരുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് നമുക്ക് ഇത് വെളിച്ചം തരുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്നാണ്. പക്ഷേ ഈ LED ലൈറ്റിൻ്റെ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള രണ്ട് കാര്യം, നമ്മുടെ LED ലൈറ്റിലുള്ള ബ്ലൂ ടിൻറ്റും, അതായത് ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ടിൻറ്റും, അതേപോലെ തന്നെ LED ഫ്ലിക്കറിങ്ങുമാണ്. ഈ ഫ്ലിക്കറിങ് അതായത് നമ്മൾ വാട്ട്സ് കുറയ്ക്കുക, വാട്ട്സ് കുറച്ച് കത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിൻ്റെ ആ പ്രവർത്തനത്തിനെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വലി കാണുന്നില്ല എങ്കിലും അതിനുള്ളിൽ ഫ്ലിക്കറിങ് റേറ്റ് അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മാറുന്ന വഴി നമുക്ക് കൂടുതൽ കണ്ണിന് ഡാമേജ് ആണ് ശരിക്കും വരാൻ പോകുന്ന ഒരു കാര്യം. സോ അങ്ങനെയുള്ള എക്സ്പീരിമെൻറ്റ്സ് ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഒരു ഡിസൈനർ എന്തായിട്ട് തരുന്നു ആ സാധനം ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അല്ല, ആ ഡിസൈനർമാർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ ആക്ച്വലി. സോ അത് ഇത് ചെയ്യുക, ആ രീതിയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് LED വൈറ്റ് LED ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ ബ്ലൂ ടിൻറ്റാണ്. അപ്പം ഈ വൈറ്റ് LED ആ ബ്ലൂ ടിൻറ്റാണ്. ആ ബ്ലൂ ടിൻറ്റ് നമുക്ക് ശരിക്കും കണ്ണുകൾക്ക് വളരെ ദോഷകരമാണെന്നുള്ള കാര്യം ഓൾറെഡി പലരും തന്നെ സയൻറ്റിഫിക് അസോസിയേഷൻസ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിലും തന്നെ ഇപ്പം ഈ ഒരു ടിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ, അത് ബ്ലൂ ടിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാണുമ്പം പ്യുർ വൈറ്റായിട്ട് തോന്നിയെങ്കിലും അതിൻ്റെ അകത്ത് ബ്ലൂ ടിൻറ്റ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ചോളുക. സോ ഇതിൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ വൈറ്റ് LED എമിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 3100 മുതൽ 4500 കെൽവിൻ വരെയാണ് അതിൻ്റെ ഏകദേശം ഒരു ടെമ്പറേച്ചർ റേഞ്ച് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത് വരിക LED എമിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൻ്റെ റേഞ്ചും കാര്യങ്ങളും വരിക. പക്ഷേ ഇതിന് പകരം നമുക്കുള്ള ഒരു സജഷൻ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാം LED ആണ്. വാം LED, അതായത് നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും കൂളല്ല. കൂൾ എന്നുള്ളൊരു സംഭവം ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തുക, അതായത് നമ്മൾ ട്യൂബ് ലൈറ്റ് മുതൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ വെള്ള വെളിച്ചം എന്നുള്ളൊരു സംഭവം. ഫ്ലൂറസെൻ ലൈറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമുക്ക് അതിനുശേഷം മറ്റേ ഈ എന്താ പറയുന്നത് CFL ലൈറ്റ് വന്നു, സോ ഇപ്പോൾ LED വന്നു, ഇതെല്ലാം ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ വൈറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെ, നമ്മൾ കാണുന്ന നാച്ചുറൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു വാമാണ് ആക്ച്വലി. നമുക്ക് വളരെ സ്കിൻ ടോൺ വളരെ ഇതായിട്ട് ഇത് ചെയ്യും അല്ലേ, അതേപോലെ തന്നെ നമുക്ക് കണ്ണിന് ഭയങ്കര ഇമ്പമുള്ള ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ആ വാമാണ് ഏറ്റവും നല്ലത് ആക്ച്വലി, നമ്മുടെ ബോഡിക്കാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് കണ്ണിന് ഒരു ഇതുമില്ലാതെ, അതായത് റീഡിങ് എല്ലാം നല്ലതാണ്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻകാൻഡസെൻറ്റ് ബൾബുകളുണ്ടല്ലോ, ആ വെളിച്ചമാണ് ഞാൻ ഈ പറയുന്നത്. പ്യുർ ആയിട്ടുള്ള ഒരു ഗ്ലോസി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്ന ഗ്ലോ ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർന്ന ഒരു മഞ്ഞ കളർന്നിട്ടുള്ള ഒരു വെളിച്ചം, അതാണ് വാം ഇത്. സോ ഇപ്പോൾ ആ LED ബൾബുകളും നമുക്ക് ഈ വാം അതായത് ഈ രീതിയിൽ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള LED ബൾബ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള അസോസിയേഷൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസർച്ച് ഓർഗനൈസേഷൻ പറയുന്നത്. പക്ഷേ കൂടുതലും പേര് അത് വാങ്ങാറില്ല, കാരണം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് 250 രൂപ LED ഇത് വരുമ്പോൾ, ഇതിന് ഫിലിപ്സിൻ്റെ ഒക്കെ വാങ്ങുമ്പോൾ 10-350 രൂപയൊക്കെ വരും. കാരണം ഇന്ന് ഞാൻ 1-2 LEDs വാങ്ങിച്ചിരുന്നു എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വൈറ്റും വാങ്ങിച്ചിട്ടുണ്ട്, വാമും വാങ്ങിച്ചിട്ടുണ്ട്. സോ വൈറ്റ് നിങ്ങൾക്കറിയാം ഓൾറെഡി വെളിച്ചം, ഞാൻ വാമിൻ്റെ വെളിച്ചം നിങ്ങളെ കാണിച്ചാൽ നമുക്ക് കണ്ണിന് ഭയങ്കര കുളിർമ വണ്ണിന് ഭയങ്കര ഒരു കൂൾ എഫക്റ്റാണ് സംഭവം ഇത് നമുക്കിത് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ചില ഷോപ്പിംഗ് മാളിൽ അല്ലെ ചില ഓഫീസിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കയറി ചെല്ലുമ്പോഴത്തേ നിങ്ങൾക്ക് ഈ കാണുന്നൊരു വാം ഇതായിരിക്കും. നമുക്കൊരു നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതൊരു ഡെക്കറേറ്റീവ് ലൈറ്റ് പോലെ തോന്നുകയും ചെയ്യും, നല്ല ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ വാം ഇതായിട്ടുള്ള ലൈറ്റ്. സോ നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ LED കാര്യങ്ങളിലുള്ള എക്സ്പെരിമെൻ്റ് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ, അതായത് വാം ലൈറ്റൊക്കെ അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. നല്ലതാണ്, നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ലതാണ്. കൂടുതലും നമ്മൾ ഈ പറയുന്ന പോലെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നമുക്ക് എപ്പോഴും ഹെൽത്തിന് നല്ലതാണ്. ഇനി നമുക്ക് ആ ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
ഇതാണ് നമ്മുടെ വാം ആയിട്ടുള്ള ആ ഒരു ഇത്. ഇതിലൂടെ കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആണ് എന്ന് എനിക്കറിയത്തില്ല. അതിന് പകരം ഞാനൊരു വൈറ്റ് ലീഡിങ് കൂടെ കാണിച്ചു തരാം. ഇതാ ഇത് വൈറ്റ്, ഇത് വൈറ്റ്, ഇത് മറ്റേ നമ്മുടെ വാം വൈറ്റ്. താങ്ക് യു.